അമേരിക്കൻ സംസ്ഥാനമായ അരിസോണയിലെ ടക്സൺ കത്തോലിക്ക രൂപത മെത്രാന് താമസിക്കുവാൻ ഇത്ര വലിയ കെട്ടിടത്തിന്റെ ആവശ്യമില്ലെന്നും ഒരാൾ സംഭാവനയായി നൽകിയ ചെറിയ വീട്ടിലേക്ക് മാറുകയാണെന്നും രൂപതാധ്യക്ഷനായ എഡ്വാർഡ് വെയ്സൻബർഗ്. ഈ വിവരം ഇമെയിൽ വഴി ഇടവക ജനങ്ങളെ അറിയിച്ചതിനെ തുടർന്നാണ് കെട്ടിടം ശാരീരിക മാനസിക വൈകല്യമുള്ളവരുടെ അഭയകേന്ദ്രമായി മാറുന്നത്. സെയിന്റ് ജോസഫ് ഹെൽത്ത് കെയർ ഫൗണ്ടേഷന്റെ 100,000+ വരുന്ന ഗ്രാന്റിന് പുറമെ സ്വകാര്യ വ്യക്തികളുടെ സംഭാവനകളും ഉപയോഗിച്ചാണ് അരമന നവീകരിച്ച് ഭിന്നശേഷിക്കാരെ അധിവസിപ്പിക്കുവാൻ ഒരുങ്ങുന്നത്. 3-4 മാസങ്ങൾക്കുള്ളിൽ നവീകരണം പൂർത്തിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ അമേരിക്കൻ മെത്രാന്റെ അരമന ഇനി ഭിന്നശേഷിക്കാരുടെ വസതി. 1960s ഭൂപ്രകൃതിക്ക് ചേർന്ന വിധം പണികഴിപ്പിച്ച 7,200 ചതുരശ്ര അടിയോളം വരുന്ന ഈ കെട്ടിടം റെജീന ക്ലേരി സെമിനാരിയായും ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ടക്സൺ രൂപതയുടെ ഔദ്യോഗിക വക്താവായ സ്റ്റെഫ് കോയനിമാൻ പറയുന്നു. 1960-81 കാലഘട്ടത്തിൽ രൂപതയുടെ ബിഷപ്പായി വർത്തിച്ചിരുന്ന ഫ്രാൻസിസ് ജെ ഗ്രീനിന്റെ കാലത്താണ് വലിയ കിടപ്പുമുറികളും അടുക്കളയും കുളിമുറികളും വരാന്തയുമുള്ള കെട്ടിടം പണികഴിപ്പിക്കുന്നത്. നിരവധി മെത്രാന്മാർ ഇത് തങ്ങളുടെ അരമനയായി ഉപയോഗിച്ചു. ഭിന്നശേഷിക്കാരുടെ ഭവനമായി കഴിഞ്ഞാൽ അന്തേവാസികളെല്ലാം ഒരു കുടുംബം പോലെ ഒരു സ്ഥലത്തായിരിക്കും താമസിക്കുക. രൂപതയുടെ അനുബന്ധ സംഘടനയായ സതേൺ അരിസോണയിലെ കത്തോലിക്ക കമ്മ്യൂണിറ്റി സർവീസസിനായിരിക്കും അഭയഭവന്റെ നടത്തിപ്പ് ചുമതല. ഇത് അന്തേവാസികളുടെ ഒറ്റപ്പെടൽ ഒഴിവാക്കുവാൻ സഹായകമാകുമെന്നും അന്തേവാസികളുടെ കാര്യങ്ങൾ നോക്കി നടത്തുവാൻ 24 മണിക്കൂറും സുസജ്ജരായ സ്റ്റാഫ് ലഭ്യമായിരിക്കുമെന്നും കത്തോലിക്ക കമ്മ്യൂണിറ്റി സർവീസസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ മാർഗരറ്റ് ഹാർമൺ പറഞ്ഞു.